നമ്മളെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒന്ന് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ തിരിക്കാവും, നോക്കട്ടെ ഇവിടെ ഒന്ന് തിരിച്ചാൽ. ഞാനും തിരിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചകളിലൂടെ തന്നെ ഒരു പ്രാവശ്യം കൂടെ പോവാണ്. ഇന്നലെ നമ്മൾ വൈകുന്നേരമാണ് ഇത് സെയിം മോളെ പിക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് എടുത്തത്. ഇതിപ്പം ഡ്രോപ്പ് ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ ഒരു ചെറിയ വീഡിയോ എടുക്കുകയാണ്. അത് നല്ലതാണെങ്കിൽ നിങ്ങൾക്കൂടെ അത് കാണത്തക്ക പോലെ ഇട്ട് തരാം. ഓക്കെ, രാവിലെ ഒരു 9 മണിയാകുന്നു. ഒരു നല്ല ഇലയൊക്കെ പൊഴിയാൻ പാകത്തിന് നിൽക്കുക. ഈ ഭാഗത്തൊക്കെ പട്ടിയമായിട്ട് പോവാം. രണ്ട് പാവം പിടിച്ച കപ്പിൾസ് വരുന്നു. മോളെ സ്കൂളിൽ വിട്ടിട്ട് വരുമായിരിക്കും അവര്. ഒരു ചെറിയ കുടുക്കമുണ്ട്, അതിൻ്റെ വൈബ്രേഷൻ ചെറുതായിട്ടുണ്ട്. എങ്കിലും നമുക്ക് നോക്കാം, ഇനിയും ദിവസങ്ങൾ കിടക്കുമല്ലേ. ഇനിയിപ്പോൾ മഞ്ഞ് വരാനുണ്ട്, തണുപ്പുകാലം വരാനുണ്ട്, എന്തെല്ലാം കാഴ്ചകളാണ് വരാൻ കിടക്കുന്നത്. അതിനിപ്പുറം കൊറോണ വന്ന് ചാത്തില്ലെങ്കിൽ വീണ്ടും വീഡിയോയുമായിട്ട് നമുക്ക് വരാം. ഇവിടുന്നാണ് വീഡിയോ തുടങ്ങിയത്. അവിടുന്ന് ഡിഫറെന്റ് വെഹിക്കിൾ കിടപ്പുണ്ട്. ഇവിടെ പല ടൈപ്പ് ഇഷ്ടം പോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്തേക്കോ. ടൗൺ സിറ്റിയുടെ നിയർ ആയതുകൊണ്ട് ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇവിടെ 2 മണിക്കൂർ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. അതുകൊണ്ട് ആൾക്കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ടൗണിലൊക്കെ പോയിട്ട് സാവകാശം വരും. ഇവിടെ പെഡസ്ട്രിയൻ ക്രോസിംഗ് അവിടെ ഒരു ഇല്ല. തൽക്കാലം നേരെ അങ്ങ് പോവാം. സാറിന് ഞാൻ ടൗണിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചാൽ ഇന്നലത്തെ വഴി അവിടെ തന്നെ പോവാം. എന്നാലും ഒരു വേറെ ചെറിയൊരു കാഴ്ചയൂടെ കാണിക്കാൻ നോക്കാം. നോക്കട്ടെ, അവിടെ വലിയ തിരക്കില്ലെങ്കിൽ ഒരു റോക്കൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. നോക്കട്ടെ, അവിടെ ഇപ്പോൾ തന്നെ 4 മിനിറ്റായി. ഞാൻ എൻ്റെ 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് കൂടുതൽ വീഡിയോ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സ്വല്പം കൂടെ തെളിച്ചം ഉണ്ടായിരുന്ന നല്ല ഒരു വ്യൂ ആയിരുന്നു ഇവിടെ. ട്രാഫിക്കിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് വീട്ടിൽ പോവാ. വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോകുമ്പോ എന്തിനാ ട്രാഫിക്കിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇവളോട് പിന്നെയും പറഞ്ഞതാ ഞാൻ വീട്ടിൽ പോവാം. പിന്നെയും
തിരിച്ച് നമ്മുടെ ഓപ്പോസിറ്റാണ് വരുന്നത്. അതാണ് ഈ ക്ലിയർ അല്ലാത്ത ചോദിക്കുമായിരിക്കും.